അങ്ങനത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര പോവുകയാണ്. അപ്പം യാത്രയ്ക്ക് കൃത്യമായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊന്നുമില്ല, അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ മുംബൈയാണ്. അപ്പം അതിനുള്ള ബാക്ക് പാക്കിങ് കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോ. ശരിക്കും നമ്മൾ ഒരു 2 മാസത്തെ ട്രിപ്പ് ഒരു ഫുള്ള് ഹിച്ച് ഹൈക്കിംഗ് ആയിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ സമയത്തിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമ്മൾ ട്രിപ്പ് ചുരുക്കുകയാണ് ചെയ്തത്. നമ്മൾ ശരിക്കും നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള രീതിയിലായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് നമുക്ക് നോർത്ത് ഈസ്റ്റ് ഒന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യാതെ ഇങ്ങനെ ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ലാണ്ട് തന്നെ നമ്മൾ പോവുകയാണ്. ഇപ്പം പലരും ചോദിക്കുന്നുണ്ടാവും സാമ്പത്തികം എന്തിനാണ് ട്രിപ്പ് പോകുന്നതിന് പൈസയുടെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പം ട്രിപ്പ് പോകുന്നതിന് പൈസയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എല്ലാ മാസം കുറച്ച് ക്യാമറയുടെയും ലാപ്പിൻ്റെയൊക്കെ EMI കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അടയ്ക്കാനുള്ള ഒരു മാസത്തെ പൈസ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മാസത്തെ അടവിൻ്റെ പൈസ ഞാൻ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്കുള്ള അടവിനുള്ള പൈസ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വന്ന് വീണ്ടും ജോലിക്ക് കയറിയേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാശിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ട്രിപ്പ് 2 മാസം എന്നുള്ളത് ഒരു മാക്സിമം 1 മാസം അതിനുള്ളിൽ തന്നെ തീർക്കണം. അത് സിറ്റുവേഷൻ അനുസരിച്ച് എന്താണെന്ന് അറിയത്തില്ല, എത്ര ദിവസം നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മളെ കൊണ്ട് എത്ര ദിവസം പോകാൻ പറ്റുമോ അത്രയും ദിവസം പോകാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് പാക്കിംഗ് ആണ്. നമ്മൾ എന്തൊക്കെ എടുക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, ഞാൻ എല്ലാം ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉള്ള ബ്രഷും പേസ്റ്റും, പിന്നെ നമ്മൾ സോപ്പ് എടുത്തിട്ടില്ല. സോപ്പിന് പകരം നമ്മൾ ബോഡി വാഷാണ് എടുക്കുന്നത്. പിന്നെ തുണി അലക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സോപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ വാച്ച്. പിന്നെ ഉള്ളത് ഇതൊരു പെർഫ്യൂമാണ് ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. പിന്നെ ഓഡോമോസ് ഉണ്ട്. ഓഡോമോസ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു സാധനമാണ്. കാരണം നമ്മൾ ഇപ്പോൾ ടെൻ്റ് അടിച്ചൊക്കെ കിടക്കുകയാണെങ്കിൽ കൊതുകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബോഡിയിൽ പറ്റിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് മൂവിൻ്റെ പെയിൻ റിലീഫ് സ്പ്രേ ആണ്. അപ്പോൾ നമ്മൾ ബാഗൊക്കെ തൂക്കിയിട്ട് കുറേ ദൂരം നടക്കുമ്പോൾ നമുക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒരു സാനിറ്റൈസർ, ഇപ്പം ആരും യൂസ് ചെയ്യില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ചീപ്പാണ്. പിന്നെ വാസ്ലിനും വിക്സും ബോഡിനും എടുക്കുന്നുണ്ട്. വിക്സ് തലവേദനയൊക്കെ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വിക്സ് എടുത്തത്. അതുപോലെ തന്നെ വാസ്ലിനും സബോളിനും എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹിൽ സ്റ്റേഷൻസോ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ ചുണ്ടൊക്കെ വരണ്ടിട്ടുണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. പിന്നെ വേറെ കുറച്ച് മരുന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഡോളോ എടുത്തിട്ടുണ്ട്, ഡയമോക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ വയറുവേദനയുടെയും ലൂസ് മോഷൻ്റെ ഒക്കെ മരുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബാൻഡേഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ബഡ്സ്, നഖം വെട്ടി, ട്രിമ്മർ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജറിൻ്റെ ഐറ്റംസൊക്കെയാണ്. നമ്മുടെ ഇത് ഗോപ്രോ ചാർജ് ചെയ്യുന്നതാണ്. അതുപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയർഫോൺസ് ചാർജ് ചെയ്യുന്നതാണ്. ഇയർഫോണിലുണ്ട്. ഇത് ഫോണിൻ്റെ ചാർജർ. പിന്നെ ഈ ഒരു കേബിളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ ബാങ്കിൽ നിന്നൊക്കെ ഫോൺ ചാർജ് ചെയ്യണമെങ്കിലുള്ള ഒരു കേബിളാണ്. പിന്നെ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാപ്പ് കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഫുള്ള് ഫോണിലായിരിക്കും. അപ്പം മെമ്മറി കാർഡിൽ നിന്ന് ഐഫോണിലോട്ട് മാറ്റാനുള്ളൊരു അഡാപ്റ്ററാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമറയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മറ്റേ 100 രൂപയ്ക്ക് നമ്മുടെ റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു റെയിൻകോട്ടാണ്. അത് നമ്മൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് പറഞ്ഞ കീഴിൽ പോയി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഷൂ ആണ്. ഷൂ ട്രക്കിംഗ് ഷൂ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നോർമൽ ഒരു ഷൂ ആണ്. പിന്നെ അതേ നമ്മുടെ യോഗ മാറ്റ്, പിന്നെ അതുപോലെ ടെൻറ്റും എടുത്തിട്ടുണ്ട്. യോഗ മാറ്റ് എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കിടക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്ഥലമായിരിക്കത്തില്ല, അടിയിൽ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊണ്ടുകയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ മാറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റബ്ബർ ടൈപ്പ് റോപ്പ് എടുത്തിട്ടുണ്ട്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല, പക്ഷേ നമുക്കിപ്പം എവിടെയെങ്കിലും നമ്മൾ തുണി എന്തെങ്കിലും ഉണങ്ങാനിടണമെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും കെട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിയിട്ടിട്ട് അതിൽ തുണി വിരിക്കാൻ പറ്റും. അതിനുള്ള ക്ലിപ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡ് ഒരു 3 പിന്നും എടുത്തിട്ടുണ്ട്. അതെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റൂമൊക്കെ എടുത്ത് നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചാർജ് ചെയ്യാൻ വെച്ചേക്കുവാണെങ്കിലും നമുക്കിപ്പം ക്യാമറയും ഫോണും പവർ ബാങ്കും എല്ലാം കൂടി ഒരുമിച്ച് ചാർജ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു 3 പിന്നിൻ്റെയും എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ആവശ്യം വരും. അതുകൊണ്ടാണ് നമ്മളത് എടുത്തത്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, നമ്മൾ വെള്ളത്തിന് ആവശ്യമുള്ള വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ തുണി ഇടുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ക്ലിപ്പ് ഉണ്ട്. ഇത് ജസ്റ്റ് A4 ഷീറ്റ് പേപ്പറാണ് കേട്ടോ. ഇതെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ട്രാവലിംഗ് നമ്മൾ ട്രെയിനും ബസ്സൊക്കെയാണ് നോക്കുന്നത്. അപ്പം എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ട്രെയിനും ബസ്സും കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ ഹിച്ച് ഹൈക്ക് ചെയ്തൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലങ്ങൾ എഴുതിയിട്ട് ഒരു ബോർഡ് പോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
പേപ്പർ എടുത്തേക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഇതൊരു പെപ്പർ സ്പ്രേ ആണ് കേട്ടോ, ജസ്റ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എടുത്തതാണ്. അതുപോലെ ഒരു ടോർച്ച്, പിന്നെ ഇത് മാർക്കറാണ്. ഈ മാർക്കറും പേന എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് എഴുതാനും, പിന്നെ ഈ മാർക്കർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ആ സ്ഥലങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട്, പിന്നെ കത്രികയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പൂട്ട് ലോക്കുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡോർമെട്രി പോലത്തെയൊക്കെ റൂമൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ലോക്കറിൽ നമുക്ക് ലോക്കർ സേഫ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലോക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോക്കർ എടുത്തിട്ടുണ്ട്. എൻ്റെ പേഴ്സാണ്. ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ ഐറ്റംസിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇതേ ഇത് രണ്ടെണ്ണം നമ്മുടെ ആം സ്ലീവ്സ് ആണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് കൈയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പേർ ആം സ്ലീവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു നോർമൽ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒരു വൂളൻ ടൈപ്പ് ക്യാപ്പാണ്. ഇത് നമുക്ക് നമ്മുടെ കസിൻ ചേട്ടൻ തന്നെയാണ്. അല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയില്ലേ കാറിൽ, അന്നേരം നമ്മൾ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൽ കയറാൻ നേരം വാങ്ങിച്ചാണ്. അത് ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇത് നമ്മുടെ ബാഗിൻ്റെ കവറാട്ടോ, റെയിൻ കവർ. മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമ്മൾ ബാഗൊന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, നമ്മൾ കടയിലെങ്ങും വാങ്ങാൻ കിട്ടിയിട്ടില്ല. പിന്നെ എടുത്തിട്ടുള്ള ഒരു തോർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് ടവല്, പിന്നെ നൈറ്റ് റൂമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ഷോർട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിൽ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ നെക്കിലും പിന്നെ തലയിൽ വെക്കുന്ന ഒരു തൊപ്പി പോലത്തെ സംഭവമാണ് കേട്ടോ. ഇത് നമ്മളന്ന് ആദ്യം ഉത്തരാഖണ്ഡ് ബ്രഹ്മതൽ ട്രക്കിന് ഞാനും വിപിനോടി പോയപ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ്. ഇത് തെർമൽസ് ആണ്. തെർമൽ പാൻറ്റും ഉണ്ട്, ടീഷർട്ടും ഉണ്ട്. ഇതും അന്ന് ഉത്തരാഖണ്ഡ് പോകാൻ നേരം വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ രണ്ട് പേർ വൂളൻ സോക്സും പിന്നെ ഒരു ആംഗിൾ സോക്സും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഗ്ലൗവും എടുത്തിട്ടുണ്ട്. ഹിൽ സ്റ്റേഷനിൽ പോകുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ടീഷർട്ടും മൂന്ന് പാൻസും ആണ് കേട്ടോ. നമ്മളപ്പോൾ അത് എളുപ്പം ഉണങ്ങുന്ന ടൈപ്പ് നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മൂന്ന് ഇന്നേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോക്സർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ ഈ ട്രിപ്പൊക്കെ പോകുമ്പം ബോക്സേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമ്മൾ നോർമൽ ഇന്നേഴ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി. കാരണം നമ്മളൊരുപാട് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിയർപ്പ് ഒരുപാട് വിയർത്തിട്ട് എന്തെങ്കിലും ഡിസ്കംഫേർട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടായിട്ട് നമ്മൾ കൂടുതൽ ബോക്സേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോക്സേഴ്സ് എടുത്തേക്കുന്നു. പിന്നെ ഇത് കുറച്ച് കവറാണ്, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം നമ്മളൊരു എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് അഴുക്കായ തുണികൾ ഇടാനും അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് കവർ എടുത്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ കിട്ടിയ കവറുകളാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് സൂക്ഷിച്ച് വെച്ചേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് വരുന്നത് ജസ്റ്റ് 500 രൂപയായിരുന്നു ഈ ബാഗ് വാങ്ങിച്ചത് ഞാൻ. ഈ ഒരു ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നമ്മൾ വലിയ ബാഗ് കൊണ്ട് എല്ലായിടത്തും പോകേണ്ട വരത്തില്ല. നമ്മളിപ്പോൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വലിയ ബാഗ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ക്യാമറ ആക്സസറീസ് പേഴ്സ് പിന്നെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാഗിനകത്ത് വെച്ച് കൊണ്ടുപോകാം. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ ബാഗാണ്, വലിയ ബാഗ്. അത് ഒരു 75 ലിറ്ററിൻ്റെ ബാഗാണ്. ഞാനിവിടെ നിന്ന് നേരത്തെ ബാംഗ്ലൂർക്ക് പോയപ്പം വാങ്ങിയൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ അത് ആ ബാഗിൽ തന്നെ ഈ ഒരു സാധനങ്ങളെല്ലാം കൊള്ളും. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബാഗ് എടുത്തത്. നമ്മളിപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ട്രിപ്പ് പോകാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ അധികം കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അത് ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ബേസിക് നീഡ്സിനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് എന്താകും ഈ ട്രിപ്പ് എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ വ്യക്തമായിട്ടൊരു കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും ഇല്ല. എവിടെ ചെല്ലുന്നോ അവിടെ ചെല്ലട്ടെ, അങ്ങനെയുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞാൻ പോകുന്ന എന്തായാലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോസും സ്റ്റോറീസൊക്കെ ആയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മീറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് എന്നെ വാട്സപ്പിലോ, ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പിലോ അല്ലെങ്കിൽ കോളിലോ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ട്രിപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.